എല്ലാ കൂട്ടുകാർക്കും കുഞ്ചു സ്വീഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ഹൽവേട റെസിപ്പി ആട്ടോ ചെയ്യുന്നത് കോൺഫ്ലോറ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹൽവേട റെസിപ്പി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം കുറച്ച് ഗീ തേച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിങ്ങിൻ്റെ ട്രേ എടുക്കാം ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് അതിന് നന്നായിട്ട് ഗീ തേച്ച് ഇത് തന്നെ ഫസ്റ്റ് ചെയ്ത് വെക്കണം കാരണം ഹൽവ് സെറ്റായിട്ട് നമ്മൾ ഗീ തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഹൽവ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നേരത്തെ അത് ചെയ്ത് വെക്കണം കേട്ടോ ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് ലിക്വിഡൈസ് ചെയ്യാൻ ആവശ്യമുള്ളതിനും വെള്ളം അതിന് ഞാൻ അളവൊന്നും പറയുന്നില്ല നിങ്ങൾക്കതൊന്ന് കലക്കി എടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്തിട്ട് ഒന്ന് ലിക്വിഡാക്കി എടുക്കുക നന്നായിട്ട് അതിൻ്റെ കട്ട ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളറ് ചേർക്കാം കേട്ടോ റെഡോ യെല്ലോയോ അതോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു പിഞ്ച് ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ ലാസ്റ്റ് കളർ ചേർത്താലും മതി ഇപ്പോൾ ഈവനായിട്ട് കളർ കിട്ടിക്കോട്ടെ ന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ കോൺഫ്ലവറിൽ തന്നെ ചേർത്തത് കേട്ടോ ഇനി നമുക്ക് ഒരു കപ്പ് ഷുഗർ ഒരു പാനിലേക്ക് ഇടുക എന്നിട്ട് ആ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതൊന്ന് തിക്കായി വരുന്നൊരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഷുഗർ ഒന്ന് ക്രിസ്റ്റലൈസർ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കൈ മാറ്റുകയും ചെയ്യാൻ പാടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ കുറച്ച് നേരം ഒന്ന് തിക്കായി വരുന്ന അത്രയും നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്ന കൂടുതൽ പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാ എൻ്റെ എല്ലാ വീഡിയോയിലും ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഹൽവ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ആവും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് നമുക്ക് റെഡി എടുക്കാം അപ്പോൾ നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൈ എടുക്കാനേ പാടില്ല ഇത് തിക്കായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും കൈ എടുക്കാതെ എടുക്കാതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് കട്ടിയായി പോകും കുറച്ച് ഭാഗത്ത് ലൂസായി കിടക്കും ഉണ്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിക്കായി വരുന്ന സമയത്ത് ഗീ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഫോർ ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡ് ഗീ ആണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തുതരാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണിത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തവിയിട്ട് ഇളക്കുമ്പോഴത്തേക്കും വേണ്ട ഇത് ആ സ്പൂണിൻ്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ അതാണ് കറക്റ്റ് ഒരു പാകമായിട്ട് വരുന്നത് ഇപ്പം എല്ലാ സൈഡിലും നല്ല വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ആ സ്പൂൺ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാഷിനിട്ടും ബദാമും കൂടെ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് തന്നെ ഇഷ്ടമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു കാൽ കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിലേക്ക് നമ്മൾ ഗീ തേച്ച് വെച്ചിരിക്കുന്നു നമ്മൾ സെറ്റാക്കി എടുക്കേണ്ട പാത്രത്തിലേക്ക് ഹൽവയുടെ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അത് ചൂടോടുകൂടി തന്നെ ചെയ്യണം കേട്ടോ ഞാനൊരു ഗീ തടകിയിട്ടുള്ള ഒരു സ്പൂൺ എടുത്തിട്ടാണ് ഇപ്പോൾ സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നമുക്ക് സെറ്റായി കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ല പുറത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് ആ സെറ്റാവും കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യുവാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് ശ്രീകാസ് ഓഫ്